കോൺഗ്രസിന്റെ നേതാക്കന്മാർ ടെലിവിഷൻ ചാനലുകളിൽ ചെന്ന് നിസ്സഹായരായി പറയുന്നു, ഞങ്ങളുടെ കൂടെയുള്ളവരെ കാശ് കൊടുത്തു വാങ്ങുന്നു, വിലയ്ക്ക് വാങ്ങുന്നു, ലക്ഷങ്ങൾ കിട്ടിയാൽ പോകാൻ തയ്യാറാവാത്തവനെ കോടികൾ കൊടുത്തു വാങ്ങുന്നു. ഇങ്ങനെ കാശ് കൊടുത്തു വാങ്ങുന്നത് ധാർമ്മികമോ? കോൺഗ്രസ് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ ഒരു ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ശരി, രാഷ്ട്രീയത്തിലെ സകല ധാർമ്മികതയെയും കൈയൊടിഞ്ഞ് പണം കൊടുത്ത് മനുഷ്യരെ വിലയ്ക്ക് വാങ്ങുന്ന മനുഷ്യക്കടത്തുകാരായി രാഷ്ട്രീയത്തിലെ നെറികേടിന്റെ സംഘടനാരൂപമായി ബി ജെ പി മാറി, ഒരു സംശയവുമില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വെറുക്കപ്പെട്ടവരും അറപ്പോടെ അകറ്റി നിർത്തേണ്ടവരുമായ വിഭാഗമായി ആർ എസ് എസ് മാറി. കാശ് കൊടുത്തു വാങ്ങല്ലേ മനുഷ്യരെ, ഇതെന്ത് രാഷ്ട്രീയം? അത് ശരിയാണ്, എന്നാൽ കാശ് കാണുമ്പോഴേക്ക് അത് വാങ്ങി സ്വയം വിൽക്കാൻ ഒരു മടിയുമില്ലാത്ത എരപ്പാളികളുടെ കൂട്ടമായി ഇന്ത്യയിലെ കോൺഗ്രസ് മാറി എന്നൊരു സത്യവുമില്ലേ? അതുമുണ്ട്, രണ്ടുമുണ്ട്. അത് രണ്ടു മാത്രമാണോ? അല്ല, കാശ് വാങ്ങാതെയും പോണുണ്ടാണ്. അതല്ലേ രസം. ഇത് രണ്ടും ശരി. കാശ് വാങ്ങി സ്വയം വിൽക്കാൻ മടിയില്ലാത്തവർ കോൺഗ്രസും, വില കൊടുത്ത് ആളെ വാങ്ങാൻ മടിയില്ലാത്ത ധാർമ്മികാധപതനത്തിന്റെ പടുകുടിയിൽ നിൽക്കുന്ന ആർ എസ് എസ് ബി ജെ പി, ഇത് രണ്ടും സത്യം. എന്നാ കാശ് വാങ്ങാതെയും പോണില്ലേ ആളുകൾ? കപിൽ സിബൽ കോൺഗ്രസിന്റെ മുഖമായിരുന്ന മനുഷ്യനല്ലേ? ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസിന്റെ നാവായിരുന്നില്ലേ? കപിൽ സിബൽ പോയത് സമാജ്വാദി പാർട്ടിയിലേക്കാണ്. കപിൽ സിബലിനെ കാശ് കൊടുത്ത് വാങ്ങിയെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ കാശ് വാങ്ങാതെ പോയി. ഒരാഴ്ച മുൻപ് ശ്രീനഗറിൽ ഒരു വലിയ റാലി നടത്തി ഗുലാം നബി ആസാദ്. കോൺഗ്രസിന്റെ മുഖമായിരുന്നില്ലേ? കാശ്മീരിന്റെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? ബി ജെ പിയിൽ പോയിട്ടില്ല ഇന്നുവരെ, നാളെ പോകുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഗുലാം നബി ആസാദ് പോയത്? കമറുൽ ഇസ്ലാം ചൌധരി ഒരാഴ്ച മുമ്പ്, ഒറ്റയാഴ്ച മുമ്പ് കോൺഗ്രസ് വിട്ടു. ആസാമിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, ഇന്ത്യയിൽ ആദ്യമായ ഒരു മുസ്ലിം വനിത മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് ആസാമിലാണ്, ഡോക്ടർ സൈദാൻ വർത്തൈബോ. വർഷങ്ങൾക്ക് മുൻപ് ആസാമിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോൺഗ്രസ് വിട്ടുപോയി, കാശ് വാങ്ങിയിട്ടാണ്. ഒറ്റയ്ക്ക് 10 ലക്ഷം പേരെ സംഘടിപ്പിക്കാൻ കെൽപ്പുള്ളയാളാണെന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ മേനി നടിച്ച് കേരളത്തിലും പ്രസംഗിച്ചു കൊണ്ടു നടന്നിരുന്നു ഹാർദിക് പട്ടേലിനെ ചൂണ്ടി. പട്ടേൽ പോയി, കാശ് വാങ്ങിയിട്ടാണ്. അപ്പൊ കാശ് വാങ്ങാതെ പോകുന്നുണ്ട്, പല പാർട്ടികളിൽ പോകുന്നുണ്ട്, അതിവേഗം കൂടൊഴിഞ്ഞു പോകുന്നു കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാർ. അതെന്തുകൊണ്ടാണ്? വിശ്വാസമർപ്പിക്കാൻ കഴിയാത്ത പാർട്ടിയായി, ആദർശങ്ങളിലും മൂല്യങ്ങളിലും അടിയുറച്ചു നിൽക്കാൻ കഴിയാത്ത പാർട്ടിയായി, നേതൃത്വത്തിലുള്ളവർക്ക് പോലും ആത്മവിശ്വാസം പകർന്നു നൽകാൻ കഴിയാത്ത പാർട്ടിയായി, അനിവാര്യമായ പതനത്തിലേക്ക് അതിവേഗം നടന്നടക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. അഭ്യന്തര ജനാധിപത്യമില്ല, പ്രത്യയശാസ്ത്ര ദൃഢതയില്ല, പ്രവർത്തന പദ്ധതിയില്ല, ആര് നിൽക്കും കോൺഗ്രസ്? പോകുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം. അപ്പോ ആത്മാഭിമാനമുള്ളവർ കോൺഗ്രസിനോട് സലാം പറഞ്ഞ് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു, അതില്ലാത്തവർ കാശ് വാങ്ങി സ്വയം വിൽക്കുന്നു. ഇതല്ലേ കോൺഗ്രസിൽ ഇപ്പോ നടക്കുന്നത്? ഗോവ, ഈ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ജാഥ നടക്കുകയാണ്. ജാഥയുടെ 4 ദിവസം ഗോവയിലെ കോൺഗ്രസ് പേരുമാറ്റി ബി ജെ പി എന്നായി. ചില വ്യക്തികൾ പേരുമാറ്റാറുണ്ട്, ഗസറ്റിൽ പരസ്യം കൊടുത്തു. ഇത് ഗോവയിൽ കോൺഗ്രസ് തന്നെ പേരുമാറ്റി. ഇപ്പൊ കോൺഗ്രസിന്റെ പേര് ബി ജെ പി എന്നാണ്. 2017 5 കൊല്ലം മുമ്പ് ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടന്നു, ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പിടിക്കാനുള്ള ഭൂരിപക്ഷമില്ല, 40 അംഗ സഭയിൽ 17 അംഗങ്ങൾ മാത്രം. 10 കോൺഗ്രസിന്റെ MLA മാർ ക്യൂ നിന്ന് ബി ജെ പിയിൽ ചേർന്നു. ചന്ദ്രകാന്ത് കവേൽക്കർ നേതൃത്വം കൊടുത്തു. അയാൾ ആരാണ്? പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ബി ജെ പിയിൽ ചേർന്നു. കേരളത്തിലല്ല, അതായിട്ടില്ല, വരാൻ പോകുന്നു. ഗോവയിൽ നേരെ പോയി ചേർന്നു. 10 MLA മാരെ കൂട്ടി, മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടും.
എംഎൽഎമാർ കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച എംഎൽഎമാർ ബിജെപിയിൽ ചേരുമ്പോഴും അടിയുറച്ച് കോൺഗ്രസിൽ നിന്ന് ഒരാൾ ആ ഒരാളുടെ പേരാണ് ദിഗംബർ കാമത്ത്. ദിഗംബർ കാമത്ത് ഗോവയിലെ മുഖ്യമന്ത്രിയായിരുന്നു. 2022 ഇക്കൊല്ലം അസംബ്ലി ഇലക്ഷൻ ദിഗംബർ കാമത്ത് പറഞ്ഞു പഴയ ദുരന്തം ഇനി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന എല്ലാവരും പ്രതിജ്ഞയെടുക്കണം എന്ന് പറഞ്ഞ ജയിച്ച ബിജെപി പോവില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു പാർട്ടി നേരിടുന്ന അപജയത്തിന്റെ അധപ്പതനത്തിന്റെ നാണക്കേടിന്റെ അപമാനത്തിന്റെ നെല്ലിപ്പടിയിലെത്തി നിൽക്കുന്നു. വേണം പ്രതിജ്ഞയെടുത്താൽ പോരാ, ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞയെടുക്കണം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ഗോവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുഴുവൻ പേരും വരി നിന്ന് പ്രതിജ്ഞയെടുത്തു. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം ബിജെപിയിൽ ചേരുന്നതല്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ആലോചിച്ചു, ആ പ്രതിജ്ഞയിൽ തന്നെ ഒരു അപകടം ഉണ്ട്. അത് ഈ രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടില്ല, അയാൾക്കൊന്നും മനസ്സിലാവില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പോവാന്നാ അല്ലെ, അങ്ങനെ ഒരു അർത്ഥം. അത് കഴിഞ്ഞപ്പോ ദിഗംബർ കാമത്ത് പറഞ്ഞു ഈ പ്രതിജ്ഞ പോരാ, പിന്നെയോ എല്ലാവരെയും കൊണ്ടുപോയി പനാജിയിലെ മഹാലക്ഷ്മി ക്ഷേത്രം, ക്ഷേത്രത്തിൽ വിഗ്രഹത്തിന്റെ മുൻപിൽ നിന്ന് പ്രതിജ്ഞ എടുത്തു. അത് കഴിഞ്ഞ് നേരെ പോയി കൊങ്കണിലെ ബാംബോലി ക്രോസ്, ആ ക്രിസ്തീയ ദേവാലയത്തിൽ പോയി അവിടെ നിന്ന് അടുത്ത പ്രതിജ്ഞ. വീണ്ടും പോയി പനാജിയിലെ മുസ്ലിം ദേവാലയം, അവിടെ പോയി അടുത്ത പ്രതിജ്ഞ. നാല് കൂട്ടം പ്രതിജ്ഞ എടുത്തിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. 11 ജയിച്ചു. ഈ കൂട്ടപ്രതിജ്ഞയൊക്കെ കണ്ടപ്പോ ഗോവയിലെ ജനങ്ങൾ കരുതി ഇവരെന്തായാലും മാറുന്നുണ്ടാവില്ല, പോയവര് പോയി, ഇവര് പോവാനിടയില്ല. 11 ജയിച്ചു. ഇന്നത്തെ വാർത്ത എന്താ? ഇന്നത്തെ പത്രം ഈ പ്രതിജ്ഞയെടുക്കാൻ നേതൃത്വം കൊടുത്ത ഗോവയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ദിഗംബർ കാമത്തിന്റെ നേതൃത്വത്തിൽ അതിൽ എട്ടാളും പോയി. ദിഗംബർ കാമത്തിനോട് ചോദിച്ചു പത്രക്കാർ, നിങ്ങളല്ലേ ഈ നാട്ടിലാകെ നടന്ന പ്രതിജ്ഞ എടുത്തത്? അപ്പൊ ദിഗംബർ കാമത്ത് പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിച്ചു നേരിട്ട്, എന്ത് പാർട്ടി മാറിക്കോട്ടെ. അപ്പൊ ദൈവം പറഞ്ഞു നീ മാറിക്കോന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മാറിയെന്ന് പറഞ്ഞു. എട്ടാളും പോയി. ഇത് ആഹ്ലാദത്തോടെയല്ല ഒരു CPIM പ്രവർത്തകൻ പറയുന്നത്, കഠിനമായി കോൺഗ്രസിനെ വിമർശിക്കുന്നത്. അല്പമെങ്കിലും നാണത്തിന്റെയോ മാനത്തിന്റെയോ അംശം ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇനിയെങ്കിലും പോകാതെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അല്ലാതെ ഇവരെല്ലാം BJP പോയി എന്ന് കേൾക്കുമ്പോ ആഹ്ലാദിക്കുന്നവരാണോ നമ്മൾ? ഈ വലിയ വിധി വൈപര്യം ഇന്ന് കോൺഗ്രസിനെ നേരിടുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ ചൈനയുമായെല്ലാം അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സമയം. പേമ ഖണ്ഡു മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നടിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോ പേമ ഖണ്ഡു എന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും 43 MLA പേര് മാറ്റി എന്ന പേര് സ്വീകരിച്ചു. മുഴുവൻ MLA പോയി എന്ന് പത്രം കാണുമ്പോൾ അറിയാം. ഈ ഗാന്ധി പറഞ്ഞ ഗുജറാത്തിൽ, മഹാത്മാഗാന്ധി ജന്മം നൽകിയ ഗുജറാത്തിൽ ഈ കഴിഞ്ഞ ജനുവരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി. ഈ കഴിഞ്ഞ ആഴ്ച ഉടനെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഗുജറാത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ്. അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്താനും BJPയോട് ആശയപരമായി ഏറ്റുമുട്ടാനുമുള്ള കെൽപ്പ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശോധിക്കാത്തത് പൊറോട്ട തന്നു.
പഴംപൊരി തിന്നു. പഴംപൊരി, ചായ, കാപ്പി, പൊറോട്ട, ഉണ്ടംപൊരി അല്ലാതെ വായ തുറന്ന് രണ്ട് വാക്ക് പറഞ്ഞതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പത്രം എഴുതിയോ? മതനിരപേക്ഷതയുടെ ശബ്ദമായി മാറാൻ, ബി ജെ പിക്കെതിരായ ഒരു ഏറ്റുമുട്ടലിന്റെ പോർമുഖം തുറക്കാൻ, ഈ രാജ്യം വിറ്റുതിരയ്ക്കുന്നതിനെതിരെ, ഈ രാജ്യത്തെ ഭരണഘടന തിരുത്താൻ ബന്ധം കൊള്ളുന്നതിനെതിരെ, മതനിരപേക്ഷത തകർക്കുന്നതിനെതിരെ രണ്ട് വാക്ക് പറയുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഇതിനിടയിലാണ് മേഘാലയയിൽ നിന്നൊരു വാർത്ത വരുന്നത്. മേഘാലയയിൽ ഇപ്പോ കേരളത്തിൽ യു ഡി എഫ് ആണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി. മേഘാലയയിൽ യു ഡി എഫ് ഇല്ല, ഇത് കേരളത്തിലെ മാത്രം മുന്നണിയാണ്. മേഘാലയയിൽ കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണി രൂപവത്കരിച്ചു. ആ മുന്നണിയുടെ പേര് എം ഡി എ എന്നാണ്. എം ഡി എം എ അല്ല, അത് വേറെ. എം ഡി എ, മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ്. മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസിലെ ഒരു കക്ഷിയാണ് കോൺഗ്രസ്. ആ മുന്നണിയിലെ മറ്റൊരു കക്ഷിയുടെ പേരെന്താണെന്ന് അറിയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മോട് പറയില്ല. എം ഡി എയിൽ കോൺഗ്രസിനെ പോലെ മറ്റൊരു കക്ഷി, ആ കക്ഷിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്, ബി ജെ പി. ബി ജെ പിയും കോൺഗ്രസും ഒരേ മുന്നണിയിലെ രണ്ട് കക്ഷികൾ. താമരയും കൈപ്പത്തിയും കൈകോർത്തു പിടിച്ച് പ്രകടനമായി വരികയാണ് മേഘാലയയിൽ. ഇത് ശരിയായ രാഷ്ട്രീയമല്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് നാവ് പോകുന്നുണ്ടോ? കോൺഗ്രസ് ഏതെങ്കിലും ഒരു മതനിരപേക്ഷവാദി എതിർത്തോ? അതിനിപ്പോ കോൺഗ്രസ് ഏതെങ്കിലും മതനിരപേക്ഷവാദി ഉണ്ടോ? മേഘാലയയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു ഒരു പുതിയ രാഷ്ട്രീയ സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ. ബി ജെ പി സംഹാരതാണ്ഡവമാടുന്ന ഇന്ത്യയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൻ കീഴിൽ ഒരു ഘടകകക്ഷിയായി നിൽക്കാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന പ്രഖ്യാപനമാണ് മേഘാലയയിൽ നിന്നുണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ജോഡോ യാത്ര നടത്തി മതനിരപേക്ഷത ഉണ്ടാക്കാൻ വരുന്നു. ഇതാരോടാ പറയുന്നത്? ഒരു സംശയവും വേണ്ട. മേഘാലയയിൽ നിന്ന് തുടക്കം കുറിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട സഖ്യം നാളെ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കുറച്ചുനാൾ മുമ്പ് പുറത്തു വന്നല്ലോ, മാധവ സദാശിവ ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ നിലവിളക്കുകുളത്തെ ഉദ്ഘാടനം ചെയ്ത് ഓച്ഛാനിച്ചു നിൽക്കുന്നു. പത്രക്കാർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? എനിക്കത് ഓർമ്മയില്ല. അതൊരു നല്ല മറുപടിയാണ്. പക്ഷേ ഈ നാടിന്, ഈ നാടിന്റെ ഓർമ്മയിൽ മങ്ങലേൽക്കാതെ കോൺഗ്രസിലെ മതനിരപേക്ഷവാദികൾ വേദനയോടെ കാണുന്ന ആ ചിത്രം നമ്മുടെ മുൻപിൽ നിൽക്കുകയല്ലേ? ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യരായ വ്യക്തി കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് എന്ന് ആർ എസ് എസ് കാണുന്നു. ആ ക്ഷണം സ്വീകരിച്ചു പോകുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ഈ രാഷ്ട്രത്തിന് ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ഔപചാരികമായി തന്നെ ഈ രാജ്യത്തോട് ആഹ്വാനം ചെയ്ത സദാശിവ ഗോൾവൽക്കർ എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ഒരു മടിയും തോന്നിയിട്ടില്ല, ഒരു മടിയും തോന്നിയിട്ടില്ല. മേഘാലയ ഏറെ അകലത്തിലല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രിയായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്താലും അത്ഭുതപ്പെടാനില്ല, അത്ഭുതപ്പെടാനില്ല എന്ന ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ അപകടകരമായ സന്ധിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. അതുകൊണ്ടാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെ ഒഴിവാക്കി കേരളത്തിലൂടെ ജാഥ കളിക്കുന്നത്. മനസ്സിലായില്ലേ? ബി ജെ പിയുടെ മടയിൽ പോയി വെല്ലുവിളിക്കാൻ, ബി ജെ പിയുടെ മുഖത്ത് നോക്കി നിന്റെ രാഷ്ട്രീയം നിന്റെ ക്യാമത്താണെന്ന് പറയാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അവസാന ശ്വാസം വരെ പാറകോൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടമുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിക്കില്ലാതെ പോയി, അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? കേരളത്തിൽ നടക്കാം, സമാധാനമായി സ്വച്ഛന്ദമായി നടക്കാം. എന്താ കാരണം? ഇവിടെ ബി ജെ പിയെ തല പൊങ്ങാൻ അനുവദിക്കാതെ ജാഗരൂകമായി കാവൽ നിൽക്കുന്ന ഈ ചുവന്ന പതാകയ്ക്ക് കീഴിൽ ലക്ഷക്കണക്കിന് വരുന്ന പോരാളികളുണ്ട് ഈ മണ്ണിൽ. ഇവിടെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം, എന്നിട്ട് ഇവിടെ പോലും വെല്ലുവിളിക്കുന്നില്ലതാ. രാഹുൽ ഗാന്ധി ഇവിടെയെങ്കിലും ബി ജെ പിക്കെതിരെ ഒരു നാല് വെല്ലുവിളി നടത്തിയാൽ നമ്മുടെ സംരക്ഷണമുണ്ട്, എന്നിട്ട് പോലും ഇയാൾ അതിന് തയ്യാറാവുന്നില്ല.
മഹാത്മാ ഗാന്ധിയുടെ ഗുജറാത്തിലേക്ക് എത്തി നോക്കാനില്ല. ഇന്ത്യയിലെ കൂടുതൽ എംപിമാരെ സംഭാവന ചെയ്യുന്ന വലിയ സംസ്ഥാനങ്ങൾ ഇപ്പോ ബിജെപിക്ക് വലിയ ആധിപത്യമുള്ള ഇടങ്ങൾ ആ പരിസരത്തേക്കാ പോകുന്നില്ല. എന്നിട്ട് ജാഥ കളിക്കാണ്. അപ്പൊ നോക്കുമ്പോ ഇന്ന് ജാഥയില്ല, ഇന്ന് ജാഥയില്ല, ക്ഷീണിച്ചു. ജാഥ തുടങ്ങി എന്നത് സത്യമാണ്. ഇത് എവിടെ എത്തും, എങ്ങനെ എത്തും, ഇപ്പൊ നമുക്ക് പ്രവചിക്കാനാവില്ല. നാവിൻ തുമ്പിലുണ്ട് ചിലത്, പക്ഷെ പറയുന്നത് ഒരു മര്യാദയല്ല. അവർ നടത്തട്ടെ, അതുകൊണ്ട് ഇപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഇത് അപഹാസ്യമായ ജാഥയാണ്. ഇത് വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിന് കരുത്തു പകരുന്ന ജാഥയല്ല. ഇന്നലെ പറഞ്ഞിരിക്കുന്നു കേരളത്തിലെ റോഡുകളുടെ ഡിസൈൻ മാറ്റം, അതിനാണ് ജാഥ എന്ന് തോന്നുന്നു. കേരളത്തിലെ റോഡുകളുടെ ഡിസൈൻ മാറ്റം, വളവും പുളവും ഒക്കെ ഉണ്ട്. വളവുള്ള റോഡിലൂടെ യാത്ര ചെയ്തപ്പോ പ്രയാസം. മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആ അഭിപ്രായം മനോരമയ്ക്കുണ്ടോ, മാതൃഭൂമിക്കുണ്ടോ? എല്ലാം വളവും നിവർത്തി നേരെയാക്കി പോകണം, അങ്ങനെ റോഡുണ്ടാക്കണം എന്നാണോ ഈ മാധ്യമങ്ങളുടെ അഭിപ്രായം? അത് അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുമെന്ന് തോന്നുന്നില്ല. ആദ്യമായി റോഡിലിറങ്ങിയപ്പോ റോഡിലെ വളവുകളും തിരിവുകളൊക്കെ കണ്ടു. ജനസാന്ദ്രത കേരളവുമായി താരതമ്യപ്പെടുത്തിയാൽ പത്തിലൊന്ന് പോലുമില്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരെ പോകുന്ന റോഡൊക്കെ ഉണ്ടാവും. ഇവിടെ ജനസാന്ദ്രത അതിന്റെ പരകോടിയിലാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന വീടുകളാണ് ഇവിടെയും നമുക്ക് കാണാനാവും. ഇവിടെ റോഡിന് ചെറിയ വളവൊക്കെ ഉണ്ടാവും. എന്നാൽ 35 കൊല്ലമായി മുടങ്ങിക്കിടന്ന ദേശീയപാതാ വികസനം നമ്മുടെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി, നമ്മൾ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിന്റെ ഭാഗമായി ഇപ്പോ കേരളത്തിൽ നടക്കുകയാണ്. അടുത്ത കൊല്ലം വേറൊരു യാത്രയുമായിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട നല്ല റോഡുകളിലൂടെ ഈ യാത്ര നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഏതായാലും കേരളത്തിലെ യാത്ര കഴിയുമ്പോഴേക്ക് ഈ യാത്ര തന്നെ കഴിയും എന്ന നിലയിലുള്ള സൂചനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളി നാം കരുതുന്നത് പോലെ കരുതുന്ന അത്രയും ഗൗരവം മാത്രമുള്ളതല്ല, അതിലും എത്രയോ അധികമുള്ളതാണ്. ആലങ്കാരികമായ ഒരു പ്രയോഗമല്ല നാളെ ഇന്ത്യ ഉണ്ടാകുമോ എന്നത്, ഏറ്റവും അർത്ഥപൂർണമായ ഒരാശങ്കയാണ്. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടാനാവുക? ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ പോരാട്ടത്തിന്റെ മുൻപിൽ നിൽക്കും എന്ന് ധരിച്ചിരുന്ന കോൺഗ്രസ് ദയനീയമായി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകും. ഇനി ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കാനാവുക? സീതാറാം യെച്ചൂരിയോട് കുറച്ചു നാൾ മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പ്രതിസന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ നേരിടും എന്നാണ്. ആ മറുപടിയാണ് ഏറ്റവും ശരിയായിട്ടുള്ള മറുപടി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മലയാളത്തിന്റെ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭൻ മലയാള മനോരമ പത്രത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്തെ സംബന്ധിച്ചുള്ള ഒരു അനുസ്മരണ കുറിപ്പ് എഴുതി. ആ കുറിപ്പിന്റെ ഒടുവിൽ അദ്ദേഹം ഉപയോഗിച്ച ചില വാചകങ്ങളുണ്ട്. ടി പത്മനാഭൻ പറയുന്നു, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യത്തിന് പുറമെ മറ്റും ചില ലക്ഷ്യങ്ങൾ കൂടി സ്വാതന്ത്ര്യ സമര നായകർക്കുണ്ടായിരുന്നു. സ്ഥിതി സമത്വം, സർവമത സാഹോദര്യം, ഇതെല്ലാം അന്ന് കണ്ട സ്വപ്നങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ ആകാശത്തിപ്പോൾ വർഗീയതയുടെ കാളമേഘങ്ങൾ നിറയുന്നു. എങ്കിലും ഞാൻ നിരാശനല്ല, ഇന്ത്യ മരിച്ചു പോവില്ല, ഇന്ത്യ അതിജീവിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ആ അതിജീവനം ഭരണകർത്താക്കളുടെ കൈകൊണ്ടാവില്ല, ഇന്ത്യയിലെ നിസ്വാർത്ഥരായ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ കൊണ്ടായിരിക്കും ഈ രാജ്യത്തിന്റെ അതിജീവനം, ഈ രാജ്യത്തിന്റെ മോചനം എന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യം മരിച്ചുപോയി എന്ന് കരുതപ്പെട്ട ഒരു കാലത്ത് അടിയന്തരാവസ്ഥ അനന്തര തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയുടെ ശക്തികളെ ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് നിർദ്ദയം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ജനവിധിയുണ്ടായി. ഇന്ദിരാഗാന്ധി തോറ്റു, സഞ്ജയ് ഗാന്ധിയും തോറ്റു, കോൺഗ്രസ് ആകെ തോറ്റു. ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് ഇന്ത്യയിൽ ഭരണകക്ഷിയല്ലാതെയായി മാറി. ആ സമയത്ത് സച്ചിദാനന്ദൻ എഴുതിയൊരു കവിതയുണ്ട്, അതിലെ ശരിയായ വരികൾ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല. അതിൽ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് ഒരു ചോദ്യമാണ്, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തതാര് എന്ന ചോദ്യം. അതിന്റെ മറുപടി,
ബീർഭൂമിലെ ആദിവാസികൾ, യു പിയിലെ തോട്ടിപ്പണിക്കാർ, ആസാമിലെ ചടമിൽ തൊഴിലാളികൾ, പാവപ്പെട്ട ആദിവാസികളും തോട്ടം തൊഴിലാളികളും പട്ടണിക്കാരും തോട്ടിപ്പണിക്കാരും അങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ് ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടെടുത്തത്. ഇതിനു പകരമായി ഈ രാഷ്ട്രം നിങ്ങൾക്ക് എന്തു നൽകും എന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ ആര് പിടിച്ചുകെട്ടും എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യയിലെ ജനങ്ങൾ എന്നതാണ്. ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യർ, ഇന്ത്യയിലെ തൊഴിലാളികൾ, ഇന്ത്യയിലെ കർഷകർ, ഇന്ത്യയിലെ ആദിവാസികൾ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പട്ടികജാതിക്കാർ, നിസ്വാർത്ഥരായ മനുഷ്യർ, ആ മനുഷ്യരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ വിമോചനം ഉണ്ടാവുക. തമിഴ്നാട്ടിൽ നിന്ന് ഒരൊറ്റ എം പി കിട്ടുമോ ബി ജെ പിക്ക്? കേരളത്തിൽ നിന്ന് ആന്ധ്രയിൽ, തെലങ്കാനയിൽ, ബീഹാറിൽ, ബംഗാളിൽ നിങ്ങളിങ്ങനെ എടുത്തു നോക്കൂ, ഈ രാജ്യത്ത് ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നേതൃത്വത്തിൽ നടക്കും. അതിന് കോൺഗ്രസിന്റെ പിന്തുണ വേണ്ടിവരില്ല. ഓരോ സംസ്ഥാനങ്ങളിലും മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ദൃഢമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന പ്രാദേശിക പാർട്ടികൾ, മതനിരപേക്ഷ കൂട്ടായ്മകൾ ഉയർന്നു വരും. ആ കൂട്ടായ്മയോടൊപ്പം നിൽക്കാനുള്ള ആർജവം കോൺഗ്രസിന് ഉണ്ടെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ നല്ലത്, ഉണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടെ ബി ജെ പിക്കെതിരായ ജനങ്ങളുടെ ഒരു മുന്നേറ്റം ഉണ്ടാവും. എന്നാൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ, കോൺഗ്രസ് ഇല്ലാതെ ആ മുന്നേറ്റം ഇന്ത്യയിൽ നടക്കും. അതിന് നേതൃത്വം കൊടുക്കാൻ കെൽപ്പുള്ള രാഷ്ട്രീയ ശക്തിയായി ഈ രാജ്യത്തിലെ ഇടതു മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരും. ഒരു സംശയവും വേണ്ട. ഇപ്പൊ ചിലത് ചോദിക്കാറുണ്ട്, സി പി ഐ എം എവിടുണ്ട്? പരിഹാസത്തോടെ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എവിടെ എം എൽ എമാരുണ്ട് എന്നാണ്, നിങ്ങൾക്ക് എവിടെ എം പിമാരുണ്ട് എന്നാണ്. നമുക്ക് എം എൽ എമാരുടെ എണ്ണം കുറവാണ്, പക്ഷേ ഒന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ശക്തി ദുർബലമാണ്. ഒരു എം എൽ എ, ഒരു എം എൽ എ ഒക്കെയാണ് ചില സംസ്ഥാനത്ത്. പക്ഷേ ആ ഒരു എം എൽ എ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ കറൻസിയുടെ കെട്ടുകൾക്ക് മുൻപിലും അടിപതറാതെ ഈ പതാകയും ഉയർത്തിപ്പിടിച്ച് പാവപ്പെട്ടവന്റെ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നുണ്ട്. വിലക്കെടുക്കാനായിട്ടില്ല, ഭീഷണിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ആ ഒരു എം എൽ എയുടെ നാമ് നിശബ്ദമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഹിമാചൽ പ്രദേശ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാ, ഹിമാചൽ പ്രദേശ് ഒരു എം എൽ എ ഉണ്ട്, രാകേഷ് സിന്ഹ, ഷിംലയിൽ ഈ ചുവന്ന പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു എം എൽ എ, ഒരാളേ ഉള്ളൂ. പക്ഷേ ഹിമാചൽ പ്രദേശ് നിയമസഭയിലെ മതനിരപേക്ഷതയുടെ ശബ്ദം ആ ഒരു എം എൽ എ ആണ്. കോൺഗ്രസിന്റെ ഒരു നേതാവ് ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ്. ആ പ്രമേയം കേട്ടാൽ ഗുരുവായൂരിൽ മതനിരപേക്ഷ ചിന്താഗതിയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരനുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസ്സും. എന്താണ് പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്നറിയും? അദ്ദേഹം കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് പ്രമേയം. പ്രമേയത്തിലെ വാചകം ഇങ്ങനെയാണ്, ഇന്ത്യക്ക് രാഷ്ട്രമാതാവ് എന്നൊരു പദവിയില്ല, രാഷ്ട്രപിതാവ് ഉണ്ട്. അപ്പോ രാഷ്ട്രമാതാവ് എന്നൊരു പദവി കൂടി വേണം. ആരായിരിക്കണം രാഷ്ട്രമാതാവ്? നമ്മുടെ മനസ്സിൽ പല പേരും വരും, സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ഝാൻസി റാണിയെപ്പോലെയോ, സരോജിനി നായിഡുവിനെ പോലെയോ, ഭിക്കാജി കാമയെ പോലെയോ ഒക്കെയുള്ള ആളുകൾ. അതൊന്നുമല്ല, കോൺഗ്രസിന്റെ സാമാജികന്റെ പ്രമേയം ഇന്ത്യയുടെ രാഷ്ട്രമാതാവായി പശുവിനെ പ്രഖ്യാപിക്കണമാണ്. പശു ഉടനെ ആർ എസ് എസ്സുകാർ എഴുന്നേറ്റ് എന്ന് പറയുന്നു ഇത് വളരെ നല്ല പ്രമേയമാണ്, ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച പ്രമേയമാണ്, സാരമില്ല നിങ്ങൾ കൊണ്ടുവന്നു, എല്ലാ പിന്തുണയും നിങ്ങൾക്ക്. അവിടെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതാണെന്നും ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും മതനിരപേക്ഷതയെയും പരിഹസിക്കുന്നതാണെന്നും അതുകൊണ്ട് ഈ പ്രമേയം പിൻവലിക്കണമെന്നുമുള്ള അതിശക്തമായ നിലപാട് ഉയർത്തിയത് രാഗേഴ്സിന്റെയാണ്. എവിടെയുണ്ട് നിങ്ങളെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഒരംഗമുള്ളതുകൊണ്ട് ആ പ്രമേയം എതിർക്കപ്പെട്ടു, അവിടെ മതനിരപേക്ഷതയുടെ ശബ്ദമുയർന്നു, ജമ്മുകാശ്മീർ രണ്ട് കഷ്ണമായി വെട്ടിമുറിക്കപ്പെട്ടു, ഇപ്പോ അവിടെ നിയമസഭയില്ല, പിരിച്ചുവിട്ട നിയമസഭയിൽ ഒരംഗമുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്, മുഹമ്മദ് യൂസഫ് താരിഗാമി, അനന്ത
ഉസ്താദാകിൽ നിന്നുള്ള എം എൽ എ ആസിഫ എന്ന് പറയുന്ന ഒരു 8 വയസ്സുള്ള പിഞ്ചുകുട്ടിയെ ആർ എസ് എസ് നരാധമന്മാർ പിച്ചി ചീന്തി കശക്കിയറിഞ്ഞ് കൊന്നുകളഞ്ഞപ്പോ ദിവസങ്ങളോളം ഈ വാർത്ത പുറം ലോകം പോലും അറിയാതെ ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്നറിയാതെ ജമ്മുകാശ്മീരിലെ ഭരണകൂടം ഇരുട്ടിൽ തപ്പിയപ്പോ ഈ കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന്റെ ആവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കാശ്മീർ നിയമസഭയിൽ കൊടുങ്കാറ്റായി ഈ വിഷയമുന്നയിക്കുകയും ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരികയും ചെയ്തത് മുഹമ്മദ് യൂസഫ് താരിഗാമിയായിരുന്നു. ആ ഒരംഗം ഒരാൾ ഒറീസയിലുണ്ടല്ലേ, ഒരു ദശാബ്ദത്തിലേറെയായി ലക്ഷക്കണക്കിന് വരുന്ന ആദിവാസികളുടെ സമരത്തിന്റെ നേതാവാണ് അയാൾ. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരായ പോരാട്ടം ഇപ്പൊ സമരം വിജയിച്ചിരിക്കുകയാണ് ആ ഒറ്റയാൾ നേതൃത്വത്തിന്റെ മുൻപിൽ. വിനോദ് കോളെ മഹാരാഷ്ട്രയിലൊരു എം എൽ എ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരത്തിന് നാസിക് വേദിയായത്, ബോംബെ വേദിയായത്. ഈ ഒരാൾ മതനിരപേക്ഷതയുടെ ശബ്ദമായും പാവപ്പെട്ടവന്റെ നാവായും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തെ എതിർക്കുന്ന ശക്തിതുർഗമായും ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അതത് നാടുകളിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ നേതാവ് അജയ് മാക്കൻ ഉറപ്പായും ജയിക്കുമെന്ന് കരുതപ്പെട്ട നേതാവാണ്, രാജ്യസഭയിലേക്കാണ്. എം എൽ എമാരുടെ എണ്ണം നോക്കിയാൽ മതി, ഹരിയാനയിലാണ് മത്സരിക്കുന്നത്. ജയിക്കാൻ ആവശ്യമായ എം എൽ എമാരുണ്ട്, പക്ഷെ തോറ്റുപോയി. മാക്കൻ തോറ്റു. കുറെ കാലത്തിന് ശേഷം ആദ്യമായി പാർലമെന്റ് അംഗമല്ലാതെയായി മാക്കൻ. എന്താ സംഭവിച്ചത്? കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ വില കൊടുത്തത് വാങ്ങി ബി ജെ പി, വോട്ട് മാറ്റി ചെയ്തു. മാക്കൻ തോറ്റു. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലെ കോൺഗ്രസിലെ തർക്കം തീർക്കാൻ വരുന്ന മറ്റൊരു നേതാവുണ്ട്, മുകുൾ വാസ്നിക്, മുകുൾ ബാലകൃഷ്ണ വാസ്നിക്. അദ്ദേഹം എം പി ആണ്, അദ്ദേഹം ജയിച്ചു. അദ്ദേഹം എങ്ങനെ ജയിച്ചു? ഓരോ മണിക്കൂറിടവിട്ട് സി പി എമ്മിനെ തെറി പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ചിന്തിക്കണം, എങ്ങനെ മുകുൾ വാസ്നിക്ക് ജയിച്ചു? മാക്കൻ തോറ്റിടത്ത് വാസ്നിക്ക് ജയിച്ചു. വാസ്നിക്ക് മത്സരിച്ചത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ എം എൽ എമാരുടെ തലയൊക്കെ എണ്ണി, പലരും ആടി, ചിലര് കൂറുമാറി. അവിടെ സി പി ഐ എമ്മിന് 2 എം എൽ എമാരുണ്ട്. ബി ജെ പിക്കെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കുമ്പോഴും ബി ജെ പിയെ പരാജയപ്പെടുത്താനാണ് അടിയന്തര ലക്ഷ്യം എന്നതുകൊണ്ട് ഒരു ചാഞ്ചാട്ടവുമില്ലാതെ മുകുൾ വാസ്നിക്കിന് വോട്ട് രേഖപ്പെടുത്തി. ആ 2 എം എൽ എമാരുടെ വോട്ട് കിട്ടിയതുകൊണ്ട് മാത്രം മുകുൾ വാസ്നിക്ക് ഇപ്പൊ എം പി ആയിട്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി. ബീഹാറിൽ ചിലപ്പോ 2 ഉണ്ടാവും, രാജസ്ഥാനിൽ 2 ഉണ്ടാവും, ഹിമാചലിലും ഒറീസയിലും മഹാരാഷ്ട്രയിലും കാശ്മീരിലും ഒക്കെ ഓരോന്നേ ചിലപ്പോ കാണൂ. പക്ഷെ ആ ഒന്നാണ്, ആ 2 ആണ്, ആ ചില ചെറിയ നമ്പറുകളാണ് ഇന്ന് ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിലെ മതനിരപേക്ഷതയുടെ ശബ്ദം, പാവപ്പെട്ടവന്റെ ശബ്ദം. ആ ശബ്ദത്തോടൊപ്പം ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യർ അണിനിരക്കും. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിന്, കരുത്താർജിക്കലിന് അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കും. ഒപ്പം ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രാദേശിക കക്ഷികൾ, അവരുടെ എല്ലാം കൂട്ടായ്മകൾ ഉയർന്നു വരും. ആ കൂട്ടായ്മകളിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചോളണം, വലിയ ചരിത്ര ഭൂരിപക്ഷം നേടുമ്പോഴും ഈ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 2019 ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ആകെ കൂടി ലഭിച്ച വോട്ട് 44%. എന്ന് വെച്ചാൽ പോളിംഗ് ബൂത്തിൽ പോയ 100 ഇന്ത്യക്കാരിൽ 44 പേരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തത്, 56 പേര് ചെയ്തിട്ടില്ല. വലിയ വിജയം നേടിയ 100 കൊള്ളുമ്പോഴും ഇന്ത്യൻ ജനസാമാന്യത്തിന്റെ 56% താമരയ്ക്ക് എതിരായി നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നാൽ ആ താമരയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ഭൂരിപക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിതറിപ്പോയി. അവർ ഒരു യോജിപ്പിലെത്തിയില്ല. കുറെ പേര് സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തു, കുറെ പേര് ബഹുജന സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തു, കുറെ പേര് കോൺഗ്രസിന് വോട്ട് ചെയ്തു, കുറച്ചുപേര് നമുക്ക് വോട്ട് ചെയ്തു, അങ്ങനെ പല പല ആളുകൾക്കായിട്ട് വോട്ട് ചെയ്തു. എന്നാൽ അത്തരത്തിൽ
ഇന്ത്യയിലെ മതനിരപേക്ഷ വോട്ടുകൾ ചിതറിപ്പോയാൽ ഈ രാഷ്ട്രം തന്നെ നാളെ ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ പുതിയ യോജിപ്പുകൾ പുതിയ ചുവടുവയ്പ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ടാകും. അതിനോടൊപ്പം ജനങ്ങൾ അണിനിരക്കും. ഈ രാജ്യത്തിന്റെ മോചനമുണ്ടാവും. വർഗീയവാദികൾക്ക് തട്ടിക്കളിക്കാവുന്നതല്ല ഇന്ത്യ എന്ന വിധിയെഴുത്തുണ്ടാവും. അതിനാണ് ഈ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. അതിന് അടിയുറച്ച രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ഇടതുപക്ഷവും കരുത്താർജിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, ആ 20 ഇടത്തും ഇടതുപക്ഷം വിജയിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ BJP മുന്നേറ്റത്തിന് കരുത്തു പകരാനാവൂ. അതല്ലാതെ ഈ രാജ്യത്തിന് യാതൊരു ഗുണവുമില്ലാത്തവരും നാളെ ഒരു വേള ലക്ഷങ്ങളുടെ സ്ഥാനത്ത് കോടികൾ വരുമ്പോൾ അവസരം കാത്തിരിക്കുന്നവരും ജയിച്ചു പോയാൽ രാജ്യത്തിന്റെ നില അപകടത്തിലാവും എന്ന് ഇന്ത്യൻ ജനസാമാന്യം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവ് ഇന്ത്യയിൽ BJPയുടെ മുന്നേറ്റത്തിന്റെ അന്ത്യം കുറിക്കുന്നതായി മാറും. ആ BJP വിരുദ്ധ പോരാട്ടം, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്തേണ്ട സമരം, ആ സമരത്തിന്റെ പന്ഥാവിലാണ് നാം എന്ന് തിരിച്ചറിയാൻ വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികൾ നമുക്ക് സഹായകരമായി മാറും എന്ന് സംശയമില്ല. ഈ കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കാൻ ഇനിയും സന്നദ്ധമായിട്ടില്ലാത്ത കോൺഗ്രസിനെയും മറികടന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ശരിയായ രാഷ്ട്രീയം സ്വീകരിക്കുന്നതിന്റെ കാഹളമാണ് വർത്തമാനകാല ഇന്ത്യയിൽ കേൾക്കുന്നത് എന്നുകൂടി പറഞ്ഞുവെച്ചു.